ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നോടൊപ്പം ചേർന്നിരിക്കുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഇന്ന് നമ്മൾ സാബുദാന പപ്പടം എങ്ങനെ ഉണ്ടാക്കാം എന്നതിന്റെ വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോ നേരെ വീഡിയോയിലേക്ക് കടക്കാം. സാബുദാന പപ്പടം ഉണ്ടാക്കാൻ നമ്മൾ ആദ്യം സാബുദാന ഞാൻ ഈ ഒരു കട്ടോരിയില് ഒരു പാത്രം ഫുള്ളായിട്ടും എടുത്തിട്ടുണ്ട്. അത് നമ്മള് ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. അതേ പാത്രത്തില് 4 ഗ്ലാസ് വെള്ളം നമ്മൾ അളന്നൊഴിക്കുന്നു. 1, 2, 3, 4 ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടാം. ഞാനിതിലൊരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ഇടുന്നത്. ഇനി നമ്മൾ ഗ്യാസിന്റെ ഫ്ലെയിം ഓൺ ചെയ്യണം. ഇത് നന്നായി ഒന്ന് ബോയിൽ ചെയ്തു വരണം. നമ്മുടെ സാബുദാന നന്നായി തിളച്ചു വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനെ ഒരു ലിഡ് ഉപയോഗിച്ച് അടച്ചു വെക്കുകയാണ്. ഇതിനി 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ തുറക്കാവൂ. ചെയ്തിട്ടുണ്ട്. 20 മിനിറ്റിന് ശേഷം നമ്മുടെ സാബുദാന ഈ ഒരു പരുവത്തില് നന്നായി വീർത്തു വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് പേപ്പർ എടുക്കുക. അതിലേക്ക് ബ്രഷ് ഉപയോഗിച്ച് എല്ലാവരുടെയും ഓയിൽ സ്പ്രെഡ് ചെയ്യുക. അത് ഏത് തരം ഓയിലായാലും കുഴപ്പമില്ല. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് സ്പ്രെഡ് ചെയ്യണത്. നമ്മുടെ സാബുദാന ചെറുതായി ഒന്ന് ആറിയതിന് ശേഷം നമുക്ക് അതിനെ പേപ്പറിലേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ചെറിയ ചെറിയ പപ്പടമാക്കി എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇത് നമുക്ക് വെയിലത്തിട്ടിട്ടോ ഫാൻ്റെ ചോട്ടിലോ എങ്ങനെ വേണമെങ്കിലും ഉണക്കിയെടുക്കാവുന്നതാണ്. ബാക്കിയുള്ളത് ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് മസാലയ്ക്ക് വേണ്ടിയിട്ട് 1/4 സ്പൂൺ മുളക് പൊടി, 1/2 ജീരകം. ഇതിലേക്ക് നമുക്ക് മസാലയ്ക്ക് ആവശ്യമായ ഓരോ ആൾക്കാരുടെ ടേസ്റ്റിനനുസരിച്ച് കുരുമുളക് പൊടി വേണമെങ്കിലും ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ മുളക് പൊടിയും ജീരകമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഇത് നമ്മൾ നമ്മുടെ പേപ്പറിലേക്ക് പരക്കണം. ഇതുപോലെ നമ്മൾ പരത്തിയെടുക്കാം. ഇനി ഇത് ഉണങ്ങിയതിന് ശേഷം എണ്ണയിലിട്ട് ഡീപ് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സാബുദാന പപ്പടം റെഡിയായി. അങ്ങനെ നമ്മുടെ സാബുദാന പപ്പടം എല്ലാം ഉണങ്ങിയിരിക്കുന്നു. ഇനി നമ്മൾ ഗ്യാസ് എണ്ണ ചൂടാക്കാൻ വയ്ക്കുക. എണ്ണ ചൂടായതിന് ശേഷം ഓരോന്നായിട്ട് നമ്മുടെ പപ്പടങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഫ്ലെയിം എപ്പോഴും മീഡിയം ഫ്ലെയിമിലായിരിക്കണം. ഇത് നമുക്ക് തിരിച്ചും മറച്ചിട്ടിട്ടും ഇതുപോലെ വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ക്രിസ്പി സാബുദാന പപ്പടം ഇവിടെ റെഡിയാണ്. ഇതുപോലെ എല്ലാം നമുക്ക് വേവിച്ചെടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ സാബുദാന പപ്പടം ഇവിടെ റെഡിയായി. ഇത് നമുക്ക് 1 കൊല്ലം വരയ്ക്കും വേണമെങ്കിലും ഇത് നമുക്ക് നന്നായി ഉണക്കിയതിന് ശേഷം തിന്നിലിട്ട് വെച്ച് ആവശ്യപ്രകാരം വറുത്തെടുക്കാവുന്നതാണ്. ഇത് ഉറപ്പായും വീട്ടിൽ ട്രൈ ചെയ്യുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. കമന്റ് ചെയ്യാൻ മറക്കരുത്.